നമസ്കാരം. രാജ്യം കോവിഡ് പ്രശ്നത്തിൽ നട്ടം തിരിയുമ്പോൾ ഇക്കാര്യത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വം. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് ഇതര സർക്കാരുകളാണെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വം അവരെ വിമർശിക്കുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയെയും ബി ജെ പിയും വിമർശിക്കുക. ഇത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി മറ്റു കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലും കോൺഗ്രസ് അധ്യക്ഷ ഇടക്കാല അധ്യക്ഷയായ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയെയും ബി ജെ പിയും വിമർശിക്കാനാണ് കോവിഡ് വിഷയത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത്. സ്വന്തം പാർട്ടി അണികളെപ്പോലും രംഗത്തിറക്കി കോവിഡ് ആശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുക്കാൻ യാതൊരു ശ്രമവും കോൺഗ്രസ് നേതൃത്വം ഇനിയും നടത്തി തുടങ്ങിയിട്ടില്ല. കോവിഡ് പ്രശ്നത്തിൽ ബി ജെ പി കോൺഗ്രസ് ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വാക്പോരും മുറുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിയെ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും കുറ്റപ്പെടുത്തിയതിനെതിരെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്തെത്തി. കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി വൻ ആൾക്കൂട്ടത്തെ പങ്കെടുപ്പിച്ച് നടത്തിയ റാലികൾ കോവിഡ് വർദ്ധിപ്പിക്കാൻ കാരണമായതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ നദ്ദ ഇക്കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിന് കേന്ദ്ര സർക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് രാജ്യം വലിയ വില നൽകുകയാണ് എന്നായിരുന്നു സോണിയാഗാന്ധി പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ നിയമങ്ങൾ ലംഘിച്ചതായി നദ്ദ കത്തിൽ പറയുന്നു. കേരളത്തിലുൾപ്പെടെ കൂറ്റൻ റാലികൾ നടത്തിയതിനു ശേഷം എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷീണം പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെന്നുമാണ് സോണിയയും കൂട്ടാളികളും പ്രചരിപ്പിക്കുന്നതെന്നും ബി ജെ പി അധ്യക്ഷൻ വ്യക്തമാക്കി. ലോകത്ത് ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവ് നടക്കുന്നത് ഇന്ത്യയിലാണെന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം 8 മാസം 80 കോടിയിലധികം ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകിയ കാര്യവും നദ്ദ കത്തിൽ സോണിയയെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപനത്തെ എതിർത്ത കോൺഗ്രസ് പിന്നീട് ലോക്ക്ഡൌൺ വേണമെന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങിയത് ഇരട്ടത്താപ്പാണെന്ന് നദ്ദ പറഞ്ഞു. കോൺഗ്രസിൻ്റെ പല പ്രമുഖ നേതാക്കളും മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയുമാണ് പാർട്ടി പരിപാടികൾ നടത്തിയതെന്ന് ഓർമ്മിച്ച നദ്ദ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയിൽ പലരും പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകളാണ് കോവിഡിൻ്റെ കാര്യത്തിൽ കൈക്കൊള്ളുന്നതെന്ന് സോണിയെ ഓർമ്മിപ്പിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.